പ്രിയ കുട്ടികളെ, നമ്മുടെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയ സ്നേഹസ്പർശം എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ഊഞ്ഞാൽ പാട്ട് ഈ കവിതയാണ് ഇന്നത്തെ നമ്മുടെ സെഷനില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കവിതയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രവേശന പ്രവർത്തനം കൊടുക്കുന്നുണ്ട്. അതായത് അതിന്റെ ആദ്യഭാഗം കൊടുത്തിരിക്കുന്ന ബി എൻ ദാസിന്റെ സഹോദര ശ്രുതി എന്ന ഒരു ലഘു കഥയോട് കൂടിയാണ് ഈ പാഠത്തിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. അപ്പോ ഈ സ്നേഹസ്പർശം എന്നതുപോലെ തന്നെ നമ്മുടെ ഈ പാഠ യൂണിറ്റിലുള്ള മൂന്ന് പാഠഭാഗങ്ങളും സഹോദരങ്ങൾ തമ്മിലുള്ളതും കുടുംബത്തില് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചും അതിന്റെ ആഴത്തെ കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് വളരെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ഈ സ്നേഹസ്പർശത്തിന്റെ ആദ്യ ഭാഗത്ത് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മരം, ആ മരത്തിന്റെ വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ എന്ത് പ്രത്യേകതയാണ് ചിത്രത്തിനുള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. അതായത് നമ്മുടെ പാഠഭാഗത്തിലേക്ക് ആദ്യ സ്നേഹസ്പർശം എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ആ അടിക്കുറിപ്പിന്റെ മുകളിലായിട്ട് ഒരു വൃക്ഷത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിംബോളിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾ ആ ചിത്രം നിരീക്ഷിച്ച് അതിൽ നിന്നും കണ്ടെത്തി എഴുതുക. അതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. നമുക്ക് ആ കഥ ഒന്ന് വായിക്കാം. സഹോദര ശ്രുതി, പി എൻ ദാസിന്റെ ജീവിതഗാനം എന്ന ഗദ്യ സമാഹാരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് സഹോദര ശ്രുതി എന്നതിനെ എന്ന പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി എൻ ദാസ് വളരെ പ്രശസ്തനായ ഒരു ഗദ്യ കർത്താവാണ്. ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇതിന്റെ ആശയം നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ടാണ് ഈ കഥയിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുക. സാഹോദര്യത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടു. രണ്ട് കർഷക സഹോദരരുടെ വിവാഹിതനായ ഇളയ സഹോദരന് നാലഞ്ചു മക്കളുണ്ട്. ഒരു രാത്രി അവിവാഹിതനായ ജ്യേഷ്ഠന് അനുജന്റെയും കുടുംബത്തിന്റെയും ഭാവിയെ പറ്റി ആലോചിച്ച് ഉറക്കം വന്നതേയില്ല. എന്റെ അനുജനും കുടുംബത്തിനും വേണ്ടത്ര വരുമാനമില്ല, അതുകൊണ്ട് അവനും കുടുംബവും ഭാവിയിൽ കഷ്ടപ്പെടും. ഇതോർത്തപ്പോൾ ജ്യേഷ്ഠന് സങ്കടം വന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി തന്റെ ബത്തായത്തിൽ നിന്ന് മൂന്ന് നാല് അരിയല്ല നെല്ലെടുത്ത് അനുജന്റെ ബത്തായത്തിൽ കൊണ്ടുപോയിട്ടു. അന്ന് രാത്രിയിൽ വിവാഹിതനായ ജ്യേഷ്ഠന്റെ ഭാവി ഓർത്തിരുന്നിട്ട് അനുജനുറക്കം വരുന്നില്ല. എനിക്ക് മക്കളെങ്കിലുമുണ്ട്, ഏട്ടന് വയസ്സുകാലത്ത് ആരാണുണ്ടാവുക? വേണ്ടത്ര പണമുണ്ടെങ്കിൽ അതെങ്കിലും ഉപകാരമാകും. അന്ന് രാത്രി അനുജൻ തന്റെ ബത്തായത്തിൽ നിന്നും കുറേ നെല്ലെടുത്ത് ഏട്ടന്റെ ബത്തായത്തിൽ കൊണ്ടിരുന്നു. ഇത് ഇടയ്ക്കിടെ രണ്ടുപേരും പരസ്പരം അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി രണ്ടുപേരും ചാക്കുകളിൽ നെല്ലുമായി ബത്തായപ്പുരയ്ക്ക് നേരെ പോകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടി. അവരിരുവരും ഒന്നും ഉരിയാടാനാവാതെ പരസ്പരം നോക്കി നിന്നു. അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇരുവരും മരിച്ചുപോയി. കാലമേറെ കഴിഞ്ഞു. ഇവരുടെ സഹോദര സ്നേഹത്തിന്റെ കഥ നാട്ടിലാറു പരന്നു. ആയിടെ ഗ്രാമത്തിലൊരു ദേവാലയം പണിയാനുള്ള ആലോചന നടന്നു. അതിന് പറ്റിയ സ്ഥലമായി
അവർ തെരഞ്ഞെടുത്തത്. ഈ സോദര നെല്ലുചാക്കുമായി നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമായിരുന്നു. പി എൻ ദാസിന്റെ ജീവിതകാലം എന്ന ഗദ്യ സമാഹാരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കിടന്നത്. അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരങ്ങൾ കണ്ടുമുട്ടിയ ഇടമാണ്. എന്തുകൊണ്ട്? അത് ആലോചിച്ച് എന്റെ ഉത്തരം ചെയ്യണം. ദേവാലയം എന്നത് എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ ആലയമാണ്. പരിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും എല്ലാം ഉറവിടമാണ് ദേവാലയം. ഈ ഞാനിപ്പോ പറഞ്ഞ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമിടാനായിട്ട് ശ്രദ്ധിക്കുക.